ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ച പാതകേന്ദ്ര റീ ഓപ്പണിംഗ് ചെയ്തു. മുമ്പ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പാതകേന്ദ്ര അഗ്നിബാധയ്ക്ക് ഇരയായതിനു ശേഷം ഇന്ന് ദീപാവലി ദിനത്തിൽ റീ ഓപ്പണിംഗ് ചെയ്തു. വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹി അബ്ദുൾ ഖാദർ ആശംസ അർപ്പിച്ചു. ആദ്യ വിൽപ്പന മാനേജിംഗ് പാർട്ണർ ഫലാൽ റഹ്മാനിൽ നിന്നും കെ ടി മൂസ ഏറ്റുവാങ്ങി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട് അഭിമുഖീകരിച്ച പ്രയാസങ്ങൾ പതുക്കെ നീങ്ങിത്തുടങ്ങുകയാണ്. അതിലേറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യം, ഒന്നര വർഷത്തിന് ശേഷം നമ്മുടെ വിദ്യാലയങ്ങൾ തുറന്നു എന്നുള്ളതാണ്. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ആളുകൾക്കൊരു പ്രതീക്ഷയാണ്. പോരാത്തതിന് ഇന്ന് ദീപാവലിയുമാണ്. അങ്ങനെ നമ്മുടെ അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ്, ആ ഒരു സുദിനത്തിലാണ് നമ്മുടെ പാതകേന്ദ്രയുടെ ഉദ്ഘാടനം ഇന്ന് നാം ഇവിടെ നിർവഹിക്കുന്നത്. ശുഭോദർക്കമായിട്ടുള്ള ഒരു ദിനത്തിൽ, വിദ്യാലയങ്ങളെല്ലാം തുറന്ന ഒരു സാഹചര്യത്തിൽ, കോവിഡ് മഹാമാരിയുടെ ദുരിതം കുറേയൊക്കെ അകലുന്ന ഒരു സമയത്ത്, ആളുകളിലെല്ലാം പ്രതീക്ഷയുണ്ടാവുന്ന ഒരവസരത്തിൽ തുറക്കപ്പെട്ട ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ആശംസകളും നേരുന്നു. എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സ്ഥാപനമാണ് പാതകേന്ദ്രം. 2001 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. പലപ്പോഴും നമ്മൾ കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ചുള്ള റിനോവേഷനും അപ്ഡേഷനും അഡിഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 2 വർഷം പൊതുവെ വ്യാപാരികളൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വീണ്ടും റിനോവേഷനും അതോടുകൂടി കുറേ പുതിയ പഴയ സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്തു. എല്ലാം പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ അതിനിടയിലാണ് നമുക്കൊരു അപകടം ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ മാസം ചെറിയൊരു ഫയർ ഉണ്ടായി. അതിൽ വലിയൊരു നഷ്ടം വീണ്ടും ഉണ്ടായി. പക്ഷേ നമ്മുടെ പാർട്ണറാണ് ഫലാൽ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു സഹപ്രവർത്തകനാണ് സാർ. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം, മുമ്പ് നമുക്ക് നല്ലപോലെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ വീണ്ടും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവരുടെയും സഹകരണം. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനകം എല്ലാ റിപ്പയറുകളും ചെയ്തിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരണ പ്രവർത്തനം പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പലർക്കും അസൗകര്യമുണ്ടാകും. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ജെൻസിൻ്റെ ഷോറൂം ഇനിയും കുറേ റിനോവേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷേ ദീപാവലി ഒക്കെ പ്രമാണിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നോവേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അതോടനുബന്ധിച്ച് നമ്മൾ ചെറിയൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. 5 മുതൽ 20% വരെ 10 ദിവസം ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും സഹകരണം. താങ്ക് യു വെരി മച്ച്. ഏകദേശം വളരെ വർഷക്കാലം കച്ചവട പരിചയമുള്ള ഒരു സ്ഥാപനമാണ് പാതകേന്ദ്രം. നിങ്ങൾക്കറിയാം, അടുത്ത ദിവസം വളരെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. അത് റിനോവേഷൻ വെച്ച സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും നല്ല രീതിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സാധിച്ചു. പിന്നെ എല്ലാവിധ ജി എസ് വി വാർത്തകളും വിശേഷങ്ങളും GSV YouTube, Facebook, Instagram എന്നീ സോഷ്യൽ മീഡിയകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്.